ഒരു മുണ്ട നെയ്ത തുച്ഛമായ വരുമാനമേ ഉള്ളൂ. അത് വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റില്ല. തൊഴിലുറപ്പിന് കിട്ടുന്ന വേതനം പോലും ഒരു നെയ്ത്ത് തൊഴിലാളിക്ക് ഇന്ന് കയ്യിൽ അവര് വാങ്ങണു കൊടുക്കണു എല്ലാം ശരിയെന്നെ. പക്ഷെ അത് ചെയ്യണ നെയ്ത്ത് ആർക്ക് ഒരു ഇത് വില കൽപ്പിക്കണ്ടേ, വില ഇടണ്ടേ? അപ്പൊ അതുപോലും അവരെ കാ ചിന്ത തോന്നും. പിന്നെ ശരീരം മൊത്തം വേദനയുള്ള ജോലിയല്ലേ, പാവങ്ങളല്ലേ വന്ന് നെയ്യുന്നത്. അത് വാങ്ങിത്തരാം, പെൻഷൻ വാങ്ങിത്തരാം, പിന്നെ 100 ദിവസത്തെ തൊഴിലുറപ്പ് കൂടി നമ്മളിൽ ഉൾപ്പെടുത്തി തരാം എന്നൊക്കെ പറയുന്നു. പക്ഷെ അത് കഴിയുമ്പോ അവരോട്ടിട്ട് കഴിഞ്ഞു പോകുമ്പോ അവര് പിന്നെ അവരെ അല്ലാതായി മാറും. പലർക്കും പിന്നെ ഈ കാലിന്റെ മുട്ടുവേദന തേയ്മാനമൊക്കെ ഉണ്ട്, നെയ്ത് ഡെസ്ക് അത് പ്രശ്നമാണ്. നമ്മുടെ കാലം കഴിഞ്ഞ അടുത്ത് ഈ തൊഴിൽ ചെയ്യാൻ ആളില്ല. പ്രതിസന്ധി എന്ന് പറയുന്നത് ഇന്ന് പവർ ലൂമിന്റെ കല്ലിക്കയറ്റം, യന്ത്രവൽക്കരണം, അത് നമ്മുടെ പരമ്പരാഗത തൊഴിലിനെ ക്യാൻസർ പോലെ തിന്ന് ഇന്ന് അവസാന ഘട്ടത്തിലെത്തിനിക്കുകയാണ്. നമുക്കിപ്പോൾ സ്ഥാനാർത്ഥികളോട് പറയാനുള്ളത്, ഈ ഒരു പരമ്പരാഗതമായ തൊഴിലിനെ മുന്നിലേക്ക് കൊണ്ടുവരിക. ഇത് ഇവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ട് ഒന്നും ആകില്ല നമുക്ക്. സർക്കാർ കോടിക്കണക്കിന് ഫണ്ട് ഈ തൊഴിലിനെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് വകയിരുത്തുന്നുണ്ട്. യഥാർത്ഥ അവകാശിയുടെ കയ്യിൽ ആ ഫണ്ട് എത്തുന്നില്ല. ഇതൊരു ലോബി കൈയടക്കി കൊണ്ടുപോകാൻ നമ്മൾ തന്നെ ഇനിയുള്ള മക്കൾ ഇതിലോട്ട് വരണമില്ല, വന്നതിലൊന്നുമില്ല. എന്നാലും നമ്മളത് കൈവിടാതെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവേ. ആ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇച്ചിരി പാടാണ് ഇത്.